Dear students, welcome back to my chemistry class, and here is your Asna ma'am. And now we are learning our chemistry 9th standard Kerala syllabus chapter 4, and the name of our chapter is periodic table. Nammalippo periodic table enna chapter aanu padichondirikkunnathu, naalamathe paadam. Ee chapter nammal kazhinja class il endayirunnu discuss cheyirunnathu. ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു എലമെൻ്റ് ഒരു എലമെൻറ്റിൻ്റെ ആറ്റോമിക് നമ്പർ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി അതിൽ നിന്ന് ആ ഒരു എലമെൻ്റ് പീരിയോഡിക് ടേബിളിൻ്റെ ഏത് ഭാഗത്താണ് കിടക്കുന്നത് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നത്, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആൻഡ് പൊസിഷൻ ഓഫ് എലമെൻ്റ് ഇൻ പീരിയോഡിക് ടേബിൾ. അത് നമ്മൾ വളരെ വൃത്തിയായി പഠിച്ചു കഴിഞ്ഞു. ആൻഡ് ഇനിയും ഡൗട്ട് ഉള്ളവർ ഒന്നും കൂടി പോയി ലാസ്റ്റ് വീഡിയോ കണ്ടിട്ട് വരിക. ആൻഡ് അതുമാത്രമല്ല, നമ്മൾ എവിടെ വെച്ചായിരുന്നു നിർത്തിയിരുന്നത്, ഈ ഓരോ ഗ്രൂപ്പുകളിലും ഒരു പേര് നമ്മൾ നൽകിയിരുന്നു. ഡിഡ് യു റിമെമ്പർ? ഓർക്കുന്നുണ്ടോ? സോ നമുക്ക് നോക്കാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നമ്മളിവിടെ ആയിരുന്നു സ്റ്റോപ്പ് ചെയ്തിരുന്നത്. നമ്മൾ ഗ്രൂപ്പ് 18 ഗ്രൂപ്പുകളുണ്ട് നമ്മുടെ മോഡേൺ പീരിയോഡിക് ടേബിളിൽ. അതിൽ ഓരോ ഗ്രൂപ്പിനെയും നമ്മൾ ഒരു പേരിട്ട് വിളിച്ചു, ഓരോ ഫാമിലി ആയിട്ട് നമ്മൾ വിളിച്ചു. ഫസ്റ്റ് ഗ്രൂപ്പിനെ നമ്മൾ ആൽക്കലി മെറ്റൽസ് എന്ന് വിളിച്ചു, സെക്കൻഡ് ഗ്രൂപ്പിനെ ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്ന്, ദെൻ 3 മുതൽ 12 വരെ 3 to 12 എലമെൻസിനെ നമ്മൾ ട്രാൻസിഷൻ എലമെൻസ് എന്നാണ് വിളിച്ചത്, 3 to 12 ഗ്രൂപ്പ്സിനെ. ദെൻ 13th ഗ്രൂപ്പിനെ, 13 മുതൽ 18 വരെ ഉള്ള ഗ്രൂപ്പിനെ, 13 മുതൽ 16 വരെ ഉള്ള നമ്മൾ എങ്ങനെയാണെന്ന് ഫാമിലി നെയിം പറയുന്നതെന്ന് വെച്ചാൽ അതിൽ കാണുന്ന ഫസ്റ്റ് എലമെൻ്റ് അതിനെ ആ ഒരു ഫാമിലിയായിട്ട് നമ്മൾ കാണുന്നു. ഫസ്റ്റ് 13th ഗ്രൂപ്പിൽ ഫസ്റ്റ് കാണുന്നത് ബോറോൺ ആണ്, അതുകൊണ്ട് അതിനെ ബോറോൺ ഫാമിലി എന്ന് വിളിച്ചു. 14th ഗ്രൂപ്പിൽ ഫസ്റ്റ് കാണുന്ന എലമെൻറ്റ് കാർബൺ ആണ്, അതിന് കാർബൺ ഫാമിലി എന്ന്. 15th ഗ്രൂപ്പിൽ നൈട്രജൻ ആണ്, അതുകൊണ്ട് നൈട്രജൻ ഫാമിലി എന്നും. ദെൻ 16th ഗ്രൂപ്പിനെ നമ്മൾ ഓക്സിജൻ ആണ് ആദ്യം കാണുന്നത്, അതുകൊണ്ട് ഓക്സിജൻ ഫാമിലി എന്നും നമ്മൾ വിളിച്ചു. ദെൻ 17th ഗ്രൂപ്പിനെ നമ്മൾ ഹാലോജൻസ് എന്ന് വിളിച്ചു. ദെൻ 18th ലാസ്റ്റ് ഗ്രൂപ്പിനെ നോബിൾ ഗ്യാസസ്, ഇനേർട്ട് ഗ്യാസസ് എന്നൊക്കെ നമ്മൾ ഫാമിലി നെയിം ഇട്ട് വിളിച്ചു. ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം. ആൻഡ് ടുഡേ വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് റെപ്രസെൻറ്റേറ്റീവ് എലമെൻറ്റ്സ്. എന്താണ് റെപ്രസെൻറ്റേറ്റീവ് എലമെൻറ്റ്സ് നമുക്ക് നോക്കാം. ഓക്കെ, സോ അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് റെപ്രസെൻറ്റേറ്റീവ് എലമെൻറ്റ്സ്. അപ്പോൾ എലമെൻറ്റ്സ് എന്താണെന്ന് നമുക്കറിയാം. റെപ്രസെൻറ്റേറ്റീവ് എലമെൻറ്റ്സ് എന്ന് വെച്ചാൽ നമ്മുടെ പീരിയോഡിക് ടേബിൾ, മോഡേൺ പീരിയോഡിക് ടേബിളിൻ്റെ ഒരു സ്ട്രക്ചറാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഇവിടെ ഈ സെൻറ്റർ ഭാഗത്ത് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഗ്രൂപ്പ് കഴിഞ്ഞിട്ട് 3 to 12 ഗ്രൂപ്പുകളുണ്ടല്ലോ, അവരെ അങ്ങ് മാറ്റി നിർത്തി വീണ്ടും കാണുന്ന 13 to 18 ഗ്രൂപ്പ്, ഈ രണ്ട് ഗ്രൂപ്പ് ഈ കാണുന്ന ഇവരെ മാറ്റി നിർത്തി സെൻറ്ററിൽ കാണുന്ന ട്രാൻസിഷൻ എലമെൻസിനെ മാറ്റിക്കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള ഗ്രൂപ്പുകളെ ഒന്നിച്ച് പറയുന്നതാണ് നമ്മൾ റെപ്രസെൻറ്റേറ്റീവ് എലമെൻസ് എന്ന്. ഓക്കെ, സോ അവരെ മാറ്റി നിർത്തിയിട്ടുള്ളതാണ് ഈ കാണിച്ചിട്ടുള്ള ഫിഗർ റെപ്രസെൻറ്റേറ്റീവ് എലമെൻറ്റ്സ്. ആ സെൻറ്റർ ഭാഗത്ത് കാണിക്കുന്നത് ഇല്ലല്ലോ. ദെൻ ഫസ്റ്റ് ഗ്രൂപ്പ്, ഇവിടെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഗ്രൂപ്പ് ഉണ്ട്. ദെൻ പിന്നെ കാണുന്ന ഗ്രൂപ്പുകൾ 13th ഗ്രൂപ്പ്, 14th, 15th, 16th, 17th ആൻഡ് 18th. ഈ ഗ്രൂപ്പുകളിലുള്ള എലമെൻസിനെ നമ്മൾ ഒരുമിച്ച് പറയുന്നതാണ് റെപ്രസെൻറ്റേറ്റീവ് എലമെൻറ്റ്സ് എന്ന്. ഓക്കെ, ഏതൊക്കെയാണ് ഗ്രൂപ്പുകൾ ഈ റെപ്രസെൻറ്റേറ്റീവ് എലമെൻസിലുള്ളത്? ഗ്രൂപ്പ് 1 and 13 to 18 ഗ്രൂപ്പ്സ് ആണ് ഈ റെപ്രസെൻറ്റേറ്റീവ് എലമെൻസിലുള്ളത്. ദെൻ ഏതൊക്കെയാണ് ഗ്രൂപ്പ്സ്? ഫസ്റ്റ് ഗ്രൂപ്പ് ഏതാണ്? ആൽക്കലി മെറ്റൽസ്. നമുക്കറിയാം ഈ ഫസ്റ്റ് ഗ്രൂപ്പിനെ നമ്മൾ ആൽക്കലി മെറ്റൽസ് എന്ന് പറയും. ദെൻ സെക്കൻഡ് ഗ്രൂപ്പ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. ദെൻ 13th ഗ്രൂപ്പിനെ നമ്മൾ എന്താ പറഞ്ഞിരുന്നത്? ഫസ്റ്റ് കാണുന്ന എലമെൻറ്റ് ബോറോൺ ആണ്, അതുകൊണ്ട് ബോറോൺ ഫാമിലി. ദെൻ 14th ഗ്രൂപ്പിനെ നമ്മൾ കാർബൺ ഫാമിലി, കാർബൺ ആണ് ഫസ്റ്റ് കാണുന്നത്, അതുകൊണ്ട് കാർബൺ ഫാമിലി എന്ന് പറയുന്നു. ദെൻ നെക്സ്റ്റ് കാണുന്ന 15th നൈട്രജൻ ഫാമിലി, 16th ഓക്സിജൻ ഫാമിലി,
then 17th ne nammulla 17th group ne nammulla halogens endu parayunu then 18th last group ne noble gases appa ee ella group galum include cheyittulladana ee representative elements ee group galile kaanna ee mottham elements ne aanu nammulla representative elements endu parayunnathu ini ee elements inde prathyekathakal endukkeyanu ivada properties endukkeyanu nanu nammulla idile innatha video la discuss cheynathu okay then nammulu ee representative elements ne nammulu just valare clear aayittonu nokkam edokkeyanu then ippo vanna group first vanna group edokkeyanu first group elements ivide undu endayirum nammulu vilikkunnathu yes alkali metals ennu parayunu then second group alkaline earth metals ippo first rendu group pinneedu kaanuna 3 to 12th group ne namukku avashyamilla then veendum yes 13 mudhal 18 varalla group കണ്ടോ ഇവിടെ ഇടയിൽ ഒരു ഗ്യാപ്പ് വിട്ടിട്ടുണ്ട് അത് ആ ട്രാൻസിഷൻ എലമെൻസിനെ മാറ്റി നിർത്തിയിട്ടുള്ളതാണ് ബാക്കിയുള്ള നമ്മുടെ പീരിയോഡിക് ടേബിളിലുള്ള എലമെൻസ് കണ്ടോ ഇവരെ ഒരുമിച്ച് പറയുന്നതാണ് റെപ്രസെൻറ്റേറ്റീവ് എലമെൻസ് 1 2 ഗ്രൂപ്പ് ആൻഡ് 13 to 18th ഗ്രൂപ്പ് എലമെൻസിനെയാണ് നമ്മൾ റെപ്രസെൻറ്റേറ്റീവ് എലമെൻസ് എന്ന് പറയുന്നത് ഇനി ഈ എലമെൻസിൽ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള എലമെൻസ് ഏതൊക്കെയാണ് നമ്മൾ എപ്പോഴും നമ്മളിപ്പോൾ എത്ര കാലമായി നമ്മൾ 8th സ്റ്റാൻഡേർഡിൽ മുതൽ കെമിസ്ട്രി പഠിച്ചു തുടങ്ങിയത് അത് മുതൽ കേട്ട് പരിചയമുള്ള എലമെൻസ് ഏതൊക്കെയാണ് ഹൈഡ്രജൻ നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ട് ദെൻ സോഡിയം നമ്മൾ വാട്ടറിനായിട്ട് ഹൈലി റിയാക്റ്റീവ് ആണ് നമ്മൾ 8th സ്റ്റാൻഡേർഡിലൊക്കെ ഒരുപാട് എക്സ്പെരിമെൻറ്റ് കണ്ടിട്ടുണ്ട് ദെൻ പൊട്ടാസ്യം നമുക്കറിയാം ദെൻ പിന്നെ ഏതൊക്കെയാണ് നമ്മൾ ഫാമിലിയർ ആയിട്ടുള്ളത് കാൽസ്യം നമുക്കറിയാം മഗ്നീഷ്യം റിബണ് ബേൺ ചെയ്യുന്ന എക്സ്പെരിമെൻ്റൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ മഗ്നീഷ്യം ഇതൊക്കെ നമ്മൾ ഫാമിലിയർ ആയിട്ടുള്ളതാണ് പിന്നെ നമുക്ക് ഇവിടെ ഇങ്ങോട്ട് പോകും തോറും കാർബൺ നമുക്കറിയാം നൈട്രജനും ഓക്സിജനും ക്ലോറിനും ഇതെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ അതുപോലെ അലുമിനിയം നമുക്കറിയാം പിന്നെ ഇതുപോലെ നമ്മൾ ഇവിടെ ഒരുപാട് ഫാമിലിയർ ആയിട്ടുള്ള ഇതൊക്കെ നമുക്ക് അറിയുന്ന എലമെൻസ് ആണ് അല്ലേ ഇനിയും നിങ്ങൾ പീരിയോഡിക് ടേബിളായിട്ടൊരു അറ്റാച്ച്മെൻ്റ് ഒക്കെ വേണം കേട്ടോ നിങ്ങൾ കെമിസ്ട്രി സ്റ്റുഡൻസ് അല്ലേ അപ്പോൾ പീരിയോഡിക് ടേബിൾ എടുത്ത് വയ്ക്കുക എന്നിട്ട് ഓരോ എലമെൻസിൻ്റെയും പൊസിഷനൊക്കെ ഒന്ന് നോക്കി വയ്ക്കുക ഓക്കെ ഇനി ഈ പീരിയോഡിക് ടേബിളിൽ നമ്മൾ ഈ റെപ്രസെൻറ്റേറ്റീവ് എലമെൻസ് ഉണ്ടല്ലോ 1 2 ഗ്രൂപ്പ് ആൻഡ് 13 to 18th ഗ്രൂപ്പ് ഈ ഗ്രൂപ്പുകളിൽ മെറ്റൽസ് ഉണ്ടോ അതുപോലെ നോൺ മെറ്റൽസ് ഉണ്ടോ അതുപോലെ മെറ്റലോയിഡ്സ് അപ്പോൾ മെറ്റലോയിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ മെറ്റൽസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലോഹങ്ങൾ ദെൻ നോൺ മെറ്റൽസോ അലോഹങ്ങൾ ദെൻ മെറ്റലോയിഡ്സ് എന്ന് പറഞ്ഞാൽ രണ്ട് പ്രോപ്പർട്ടിയും കാണിക്കുന്നത് മെറ്റൽസിൻ്റെ പ്രോപ്പർട്ടി അതുപോലെ നോൺ മെറ്റൽസിൻ്റെ പ്രോപ്പർട്ടിയും കാണിക്കുന്നതിനെയാണ് നമ്മൾ മെറ്റലോയിഡ്സ് എന്ന് പറയുന്നത് സോ ഇതാ നമ്മുടെ പീരിയോഡിക് ടേബിൾ വന്നു നമ്മുടെ മോഡേൺ പീരിയോഡിക് ടേബിൾ ഇനി ഇത് റെപ്രസെൻറ്റേറ്റീവ് എലമെൻസ് മാത്രമല്ല ഇതിൽ ഫുൾ എല്ലാതുള്ള ഒരു ഫുൾ മോഡേൺ പീരിയോഡിക് ടേബിളാണ് കേട്ടോ ഇനി ഇതിൽ മെറ്റൽസ് ഉണ്ട് അതുപോലെ നോൺ മെറ്റൽസ് ഉണ്ട് മെറ്റലോയിഡ്സ് ഉണ്ട് ഓക്കെ അപ്പോൾ ഇതിൽ ഈ ഗ്രേ കളർ കാണിക്കുന്നതൊക്കെ മെറ്റൽസാണ് ഇതെല്ലാം മെറ്റൽസാണ് കേട്ടോ നമുക്കറിയാം ഈ ഫസ്റ്റ് രണ്ട് ഗ്രൂപ്പിൻ്റെ പേര് തന്നെ എന്താണ് ഫസ്റ്റ് ഗ്രൂപ്പിൻ്റെ ആൽക്കലി മെറ്റൽസാണ് അപ്പോൾ നമുക്കറിയാം ഇതിൽ ഒട്ടുമിക്ക എലമെൻസും മെറ്റൽസാണ് ദെൻ ഫുൾ എലമെൻസ് മെറ്റൽസാണ് ദെൻ സെക്കൻഡ് ഗ്രൂപ്പോ യെസ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് അപ്പോൾ അതിൻ്റെ ഗ്രൂപ്പിൻ്റെ നെയിം പോലും മെറ്റൽസാണ് അതുകൊണ്ട് തന്നെ നമുക്കറിയാം മെറ്റൽസാണ് ദെൻ ഇവിടെ ഇത് കണ്ടോ ട്രാൻസിഷൻ എലമെൻസ് ഫുൾ മെറ്റൽസാണ് ദെൻ ഇങ്ങോട്ട് പോകും തോറും ദെ ഇവിടെ വേറെ മെറ്റൽസ് കാണിക്കുന്നുണ്ട് ലാസ്റ്റും മെറ്റൽസ് ഉണ്ട് ദെൻ കണ്ടോ പിന്നെ നെക്സ്റ്റ് ഈ നോൺ മെറ്റൽ കണ്ടോ ഒരു ഗോൾഡൻ കളറിൽ കാണിക്കുന്നത് നോൺ മെറ്റൽസായ എലമെൻസ് ആണ് നമ്മുടെ ഫസ്റ്റ് ഗ്രൂപ്പിൽ ഒരു നോൺ മെറ്റൽ ഉണ്ട് നമ്മുടെ ഹൈഡ്രജൻ ഹൈഡ്രജൻ മെറ്റലല്ല നോൺ മെറ്റലാണ് കേട്ടോ ദെൻ ഒരു പീരിയോഡിക് ടേബിളിൻ്റെ റൈറ്റ് സൈഡിലോട്ട് പോകും തോറും നോൺ മെറ്റൽസാണ് കാണുന്നത് റൈറ്റ് സൈഡിലുള്ളത് മിക്ക എലമെൻസും നോൺ മെറ്റൽസാണ് ദെൻ ലെഫ്റ്റ് സൈഡിലുള്ളതോ മെറ്റൽസാണ് ഓക്കെ അപ്പോൾ ഇവിടെ എല്ലാം ലാസ്റ്റ് ഗ്രൂപ്പ് എലമെൻസ് ഹീലിയം നിയോൺ ആർഗൻ ക്രിപ്റ്റൺ ഇതെല്ലാം നമുക്കറിയാം ദെൻ ഓക്സിജൻ നൈട്രജൻ കാർബൺ കണ്ടോ ഇതെല്ലാം നോൺ മെറ്റൽസാണ് ദെൻ ഇതിൻ്റെ രണ്ടിൻ്റെയും പ്രോപ്പർട്ടി കാണിക്കുന്നത് മെറ്റൽസിൻ്റെ പ്രോപ്പർട്ടിയും നോൺ മെറ്റൽസിൻ്റെ പ്രോപ്പർട്ടിയും കാണിക്കുന്ന രണ്ട് സ്വഭാവം കാണിക്കുന്ന കുറച്ച് മെറ്റൽസ് ഉണ്ട് അതാണ് ഈ ലൈറ്റ് ഗ്രീൻ കളറിൽ കാണിച്ചിട്ടുള്ളത് കാണുന്നുണ്ടോ നിങ്ങൾക്ക് യെസ് ഇവിടെ സിലിക്കൺ ഉണ്ട് ജർമാനി ഉണ്ട് ആഴ്സനിക് ഉണ്ട് അതുപോലെയുള്ള ബോറോൺ അങ്ങനെയുള്ളതെല്ലാം മെറ്റലോയിഡ്സ് ആണ് രണ്ട്
പ്രോപ്പർട്ടിയും കാണിക്കുന്നത്. ഇനി നമുക്ക് ഈ ട്രാൻസിഷൻ എലമെൻ്റ്സ് ഉണ്ടല്ലോ, നമ്മുടെ റെപ്രസെൻറ്റേറ്റീവ് എലമെൻസിനെ കുറിച്ചാണല്ലോ പഠിക്കുന്നത്. അപ്പോൾ ഇവരെ നമുക്ക് ആവശ്യമില്ല, ഇവരെ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് നമ്മൾ റെപ്രസെൻറ്റേറ്റീവ് എലമെൻ്റ്സ് എടുക്കുമ്പോൾ കേട്ടോ. യെസ്, അപ്പോൾ അത് അവരൊന്ന് മാറ്റി നിർത്തി പീരിയോഡിക് ടേബിളൊന്ന് രണ്ടാമതൊന്ന് നമുക്ക് ചേഞ്ച് ചെയ്താലോ. യെസ്, അവരെ മാറ്റി നിർത്തിയിട്ടുള്ള ബാക്കി കാണുന്നതാണ് ഇതെല്ലാം. ഓക്കെ, അപ്പോൾ റെപ്രസെൻറ്റേറ്റീവ് എലമെൻ്റ്സ് ഇതിൽ മെറ്റൽസ് ഉണ്ടോ? യെസ്, ഗ്രേ കളറിൽ കാണിക്കുന്നത് മെറ്റൽസ് ആണ്. ഇവിടെ മെറ്റൽസ് കാണിക്കുന്നത് യെസ്, ഇവിടെ ഫസ്റ്റ് രണ്ട് ഗ്രൂപ്പിൽ മെറ്റൽസ് ഉണ്ട്. ദെൻ 13th ഗ്രൂപ്പ് മുതൽ 18th ഗ്രൂപ്പ് വരെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ 13th ഗ്രൂപ്പിൽ കുറച്ച് മെറ്റൽസ് ഉണ്ട്. ഇത് വരെ ഉള്ളതെല്ലാം മെറ്റൽസ് ആണ്. റെപ്രസെൻറ്റേറ്റീവ് എലമെൻസിൽ അപ്പോൾ മെറ്റൽസ് ഉണ്ടെന്ന് മനസ്സിലായി. ദെൻ നോൺ മെറ്റൽ ഉണ്ടോ? യെസ്, ഈ റൈറ്റ് സൈഡിൽ എടുക്കുന്നതോറും ഗോൾഡൻ കളർ കാണിക്കുന്നതെല്ലാം നോൺ മെറ്റൽസ് ആണ്. അപ്പോൾ നോൺ മെറ്റൽസ് ഉണ്ട്, അതുപോലെ മെറ്റലോയിഡ് ഉണ്ടോ? രണ്ടിൻ്റെയും പ്രോപ്പർട്ടി കാണിക്കുന്നവരുണ്ട്. യെസ്, നോൺ മെറ്റൽസ് ഉണ്ട്. അപ്പോൾ മൂന്ന് ടൈപ്പ് മെറ്റൽസ്, മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് ആൻഡ് മെറ്റലോയിഡ്സ്, ഈ മൂന്ന് പ്രോപ്പർട്ടിയും കാണിക്കുന്ന എലമെൻറ്റ്സ് നമ്മുടെ റെപ്രസെൻറ്റേറ്റീവ് എലമെൻസിലുണ്ട്. നമ്മുടെ ആൻഡ് ഇൻ ലാവോയിസിയറിൻ്റെ ക്ലാസിഫിക്കേഷൻ ആയിരുന്നു ഫസ്റ്റ് നമ്മൾ പഠിച്ചത്. മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് ആയിട്ട് അദ്ദേഹം അന്ന് കണ്ടിരുന്ന 30 എലമെൻസിനെ ക്ലാസിഫൈ ചെയ്തു എന്ന് നമ്മൾ പഠിച്ചു. പക്ഷെ അദ്ദേഹത്തിൻ്റെ ലിമിറ്റേഷൻ എന്തായിരുന്നു? മെറ്റലോയിഡ്സിന് അദ്ദേഹത്തിൻ്റെ ക്ലാസിഫിക്കേഷൻ ഒരു പൊസിഷൻ കൊടുക്കാൻ പറ്റിയില്ല, അദ്ദേഹത്തിന് ക്ലാസിഫൈ ചെയ്യാൻ പറ്റിയില്ല. മെറ്റലോയിഡ്സ് രണ്ടിൻ്റെയും പ്രോപ്പർട്ടി കാണിക്കുന്നതിന് അതിനൊരു ഗ്രൂപ്പാക്കി അദ്ദേഹം തിരിച്ചില്ല. ഓക്കെ, അതായിരുന്നു അദ്ദേഹത്തിൻ്റെ പീരിയോഡിക് ടേബിൾ നമ്മൾ ലിമിറ്റേഷൻ കണ്ടത്. അപ്പോൾ ഇവിടെ നമ്മുടെ ഹെൻറി മോസ്ലിയുടെ പീരിയോഡിക് ടേബിൾ എടുത്തു നോക്കൂ, എത്രയോ പെർഫെക്റ്റ് ആണ് അല്ലേ. ദെൻ ഇതിൽ മെറ്റലോയിഡ്സ് ഉണ്ട്, മെറ്റൽസ് ഉണ്ട്, അതുപോലെ നോൺ മെറ്റൽസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ഇതിൽ നിന്ന് പഠിച്ചത്? റെപ്രസെൻറ്റേറ്റീവ് എലമെൻസിൽ മൂന്ന് ടൈപ്പ് മെറ്റൽസ്, നോൺ മെറ്റൽസ് ആൻഡ് മെറ്റലോയിഡ്സ് കാണാൻ കഴിയും. അത് നമ്മൾ പഠിച്ചു. ദെൻ നമ്മൾ പീരിയോഡിക് ടേബിൾ ഒന്നുകൂടി നോക്കാം. ഈ പീരിയോഡിക് ടേബിളിനകത്ത് ഇവിടെ ഹിൻസ് കൊടുത്തിട്ടുണ്ടല്ലോ, ഡിഫറെൻറ്റ് സ്റ്റേറ്റിലുള്ള എലമെൻസിനെ നമുക്ക് കാണാൻ കഴിയും. ഏതൊക്കെ സ്റ്റേറ്റ്സ്? സോളിഡ് സ്റ്റേറ്റ്സ്, ലിക്വിഡ് സ്റ്റേറ്റ് ആൻഡ് ഗ്യാഷ്യസ് സ്റ്റേറ്റ്. ഈ മൂന്ന് സ്റ്റേറ്റിലുള്ള എലമെൻസിനെ നമുക്ക് കാണാൻ കഴിയും. നമുക്ക് നോക്കാം. ഈ വൈറ്റ് കളറിൽ കാണുന്നതെല്ലാം സോളിഡ് എലമെൻസ് ആണ് കേട്ടോ. ദെൻ ബ്രൗൺ കളറിൽ കാണിക്കുന്നത് ഗ്യാസ് എലമെൻസ് ആണ്, ഗ്യാഷ്യസ് സ്റ്റേറ്റിൽ കാണുന്ന എലമെൻസ് ആണ്. ദെൻ ബ്ലൂ കളറിൽ കാണിക്കുന്ന, ലൈറ്റ് ബ്ലൂ കളറിൽ കാണിക്കുന്നത് ലിക്വിഡായിട്ടുള്ള എലമെൻസ് ആണ്. ഓക്കെ, ഇത് നമ്മൾ കംപ്ലീറ്റ് പീരിയോഡിക് ടേബിൾ എടുത്ത് നോക്കുമ്പോൾ ഉള്ളതാണ്. ദ ഗ്യാഷ്യസ് സ്റ്റേറ്റിലത് ഹൈഡ്രജൻ ഉണ്ട്, അതുപോലെ ലാസ്റ്റ് ഗ്രൂപ്പ് ഇനിയായിട്ട് ഗ്യാസസ്, ഇവരൊക്കെ ഗ്യാസസ് ആണ്. ദെൻ ഫ്ലൂറിൻ, ക്ലോറിൻ, ഓക്സിജൻ, ഹൈഡ്രജൻ ഇതെല്ലാം ഗ്യാസ് ആയിട്ടുള്ള എലമെൻസ് ആണ്. ദെൻ ഇവിടെ ലിക്വിഡായിട്ടുള്ള എലമെൻസ് ഏതൊക്കെയാണ്? സീസിയം, ഫ്രാൻസിയം, അതുപോലെ ഹൈഡ്രോജിയം, മെർക്കുറി. ഓക്കെ, ദെൻ ഗാലിയം, ദെൻ ബ്രോമിൻ, ഇതെല്ലാം ലിക്വിഡ് സ്റ്റേറ്റിൽ കാണുന്ന എലമെൻസ് ആണ്. ദെൻ ഇവിടെ പെയിൽ, ഒരു പീച്ച് കളറിൽ കാണിക്കുന്ന സിന്തറ്റിക് എലമെൻസ് ആണ്, അത് മാൻമേഡ് ആയിട്ടുള്ള എലമെൻസ് ആണ്. ദെൻ ഓക്കെ, സോ ഇത് കംപ്ലീറ്റ് പീരിയോഡിക് ടേബിൾ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് ഇത്രയും മൂന്ന് സ്റ്റേറ്റിലുള്ള എലമെൻസ് കാണാൻ കഴിയുന്നുണ്ട്. ഇനി നമുക്ക് ഈ റെപ്രസെൻറ്റേറ്റീവ് എലമെൻസ് എടുത്താലോ എന്ന് വെച്ചാൽ, ഈ ട്രാൻസിഷൻ എലമെൻസിന് മാറ്റിക്കഴിഞ്ഞാൽ ബാക്കി രണ്ട് പേരുന്ന് നമുക്ക് ജോയിൻ ചെയ്തിട്ട് നമുക്ക് നോക്കാം. റെപ്രസെൻറ്റേറ്റീവ് എലമെൻസിൽ ഈ മൂന്ന് സ്റ്റേറ്റിലുള്ള കാണാൻ കഴിയുമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഗ്യാഷ്യസ് സ്റ്റേറ്റിലുള്ള എലമെൻസ് ഉണ്ടോ? ഉണ്ട്, ഇതേ കണ്ടോ, ഈ ബ്രൗൺ കളറിൽ കാണിക്കുന്നതെല്ലാം ഗ്യാഷ്യസ് സ്റ്റേറ്റിലുള്ള എലമെൻസ് ആണ്. ദെൻ ലിക്വിഡ് സ്റ്റേറ്റിലുള്ളതോ ലൈറ്റ് ബ്ലൂ കളറിലുള്ളത് ലിക്വിഡ് സ്റ്റേറ്റിലുള്ള എലമെൻസിന് നമുക്ക് കാണാൻ കഴിയും. ദെൻ സോളിഡ് സ്റ്റേറ്റിലുള്ളത്, ഈ കാണുന്നതെല്ലാം സോളിഡ് സ്റ്റേറ്റിലുള്ള എലമെൻസ് ആണ്. നമുക്കറിയാം മഗ്നീഷ്യം, കാൽഷ്യം, പൊട്ടാസ്യം, സോഡിയം ഇതൊക്കെ സോളിഡ് സ്റ്റേറ്റ് ആണ്. നമുക്കറിയാം അലുമിനിയം, അതൊക്കെ സോളിഡ് സ്റ്റേറ്റിലുള്ള എലമെൻസ് ആണ്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എന്ത് പഠിച്ചു? നമ്മളെ റെപ്രസെൻറ്റേറ്റീവ് എലമെൻസിൽ മൂന്ന് സ്റ്റേറ്റിലുള്ള എലമെൻസിനെ കാണാൻ കഴിയും. ലിക്വിഡായിട്ടുള്ള എലമെൻസിനെ കാണാൻ കഴിയും, സോളിഡായിട്ടുള്ളതും, അതുപോലെ ഗ്യാഷ്യസ് സ്റ്റേറ്റിലുള്ള എലമെൻസിനെ നമുക്ക് ഈ റെപ്രസെൻറ്റേറ്റീവ് എലമെൻസിൽ കാണാൻ കഴിയും. ഓക്കെ, ദെൻ റെപ്രസെൻറ്റേറ്റീവ് എലമെൻസിൽ നോക്കുമ്പോൾ ഇവിടെ ലിക്വിഡ് മെറ്റൽസ് ഉണ്ട്. നമ്മളിപ്പോൾ മെറ്റൽസ് കുറച്ചൊന്ന് നോക്കാം. ലിക്വിഡായിട്ടുള്ള മെറ്റൽസ് ഉണ്ടോ? യെസ്, നമ്മൾ പഠിച്ചു ഈ റെപ്രസെൻറ്റേറ്റീവ് എലമെൻസിൽ മെറ്റൽസും മെറ്റലോയിഡ്സും നോൺ മെറ്റൽസ് ഒക്കെ കാണാൻ കഴിയുന്നു. അപ്പോൾ ലിക്വിഡ് സ്റ്റേറ്റിലുള്ള മെറ്റൽസ് ആണ് ഈ ബ്ലൂ കളറിൽ കാണിക്കുന്നത്. ഏതൊക്കെയാണ്? സീസിയം, ഫ്രാൻസിയം, റുബീഡിയം, അതുപോലെ ഗാലിയം,
മെർക്കുറി മെർക്കുറി നമ്മുടെ ട്രാൻസിഷൻ എലമെൻസിലുള്ളതാണ്. എന്നാലും ഇപ്പോൾ പറഞ്ഞെന്നുള്ളൂ റെപ്രസെൻറ്റേറ്റീവ് എലമെൻസിൽ. അപ്പോൾ നിങ്ങൾ ജനറൽ ആയിട്ടൊന്ന് പഠിക്കാൻ വേണ്ടി ഞാൻ പറയുന്നതെന്നുള്ളൂ. ലിക്വിഡ് സ്റ്റേറ്റിലുള്ള മെറ്റൽസ് ആണ് ഇതെല്ലാം. ഓക്കെ, ബ്രോമിൻ മെറ്റൽ അല്ല, ബട്ട് അത് ലിക്വിഡ് സ്റ്റേറ്റിൽ കാണുന്ന ഒരു നോൺ മെറ്റലാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ലിക്വിഡ് സ്റ്റേറ്റിൽ കാണുന്ന മെറ്റൽസ്. സീഷ്യം, റുബിഡിയം ഉണ്ട് കേട്ടോ. സീഷ്യം, ഫ്രാൻസിയം, റുബിഡിയം, ദെൻ ഗാലിയം ആൻഡ് മെർക്കുറി. മെർക്കുറി ട്രാൻസിഷനിലുള്ളതാണ്. ദെൻ ലിക്വിഡ് സ്റ്റേറ്റ് കാണുന്ന ഒരേ ഒരു നോൺ മെറ്റലാണ് ബ്രോമിൻ. ഓക്കെ, സോ നമ്മൾ ഇതിൽ നിന്ന് എന്തൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചത്, റെപ്രസെൻറ്റേറ്റീവ് എലമെൻറ്റ്സ് ആർ ഇൻ സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാഷ്യസ് സ്റ്റേറ്റ്. അത് നമ്മൾ പഠിച്ചു. അത് അതുപോലെ ദ ആർ മെറ്റൽസ്, നോൺ മെറ്റൽസ് ആൻഡ് മെറ്റലോയിഡ്സ്. അപ്പോൾ ഇതാണ് നമ്മൾ ഇപ്പോൾ പഠിച്ചത്. ഇനി ഒരു പോയിൻ്റും കൂടെ പഠിക്കാനുണ്ട്. ഇതെന്താണെന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? യെസ്, നമ്മുടെ റെപ്രസെൻറ്റേറ്റീവ് എലമെൻറ്റ്സ് ആണ് അല്ലേ. എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായത്? ഇവിടെ എത്ര ഗ്രൂപ്പുകളുണ്ട്? 1, 2 ആദ്യത്തെ രണ്ട് ഗ്രൂപ്പും ഉണ്ട്, പിന്നെ 13 to 18 ഗ്രൂപ്പ്. ഓക്കെ, ഇനി നമ്മൾ ചെക്ക് ചെയ്യണത് ഇവിടെ ഈ കാണിച്ചിരിക്കുന്നത് ഇവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷന് ഔട്ടർമോസ്റ്റ് എല്ലി കാണുന്നതാണ് കേട്ടോ. ഗ്രൂപ്പ് നമ്പർ അല്ല എഴുതിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഈ റെപ്രസെൻറ്റേറ്റീവ് എലമെൻസിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം എങ്ങനെയാണെന്ന്. ഇതിൽ ലിത്തിയം ഏതൊക്കെയാണ് എലമെൻസ് വരുന്നത്? ഫസ്റ്റ് നമുക്ക് ഇവരെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ലിത്തിയം, ബെറീലിയം, ബോറോൺ, കറക്റ്റാണല്ലോ, ബോറോൺ. ദെൻ കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ ആൻഡ് നിയോൺ. അപ്പോൾ ഇവരുടെ ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസ്, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കാം. ലിത്തിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2.1, ദെൻ ബെറീലിയം 2.2, ബോറോൺ 2.3, കാർബൺ 2.4, നൈട്രജൻ 2.5, ഓക്സിജൻ 2.6, ഫ്ലൂറിൻ 2.7, നിയോൺ 2.8. ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. ഈ ലാസ്റ്റ് കാണിക്കുന്ന നമ്പേഴ്സ് നമുക്കറിയാം ഇലക്ട്രോണിക് ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസിൻ്റെ നമ്പേഴ്സാണ്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നോക്കൂ, ഒരു ഇൻക്രീസിങ് ഓർഡറിലല്ലേ വന്നിട്ടുള്ളത്. യെസ്, 1, 2, 3, 4, 5, 6, 7, and 8. അപ്പോൾ ഇവിടെ ഒരു പീരിയോഡിസിറ്റി കാണിക്കുന്നുണ്ട്, ഒരു റിപ്പീറ്റായിട്ട് ഇൻ്റർവെൽ റിപ്പീറ്റായിട്ട് കാണിക്കുന്നുണ്ട്. ഓരെണ്ണം ഇങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ 1 ലിത്തിയത്തിൻ്റെ 1, ദെൻ ബെറീലിയം 2, ദെൻ 3 ബോറോൺ ആകുമ്പോൾ ഔട്ടർമോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണിൻ്റെ എണ്ണമാണ് കേട്ടോ, 3, 4, 5, 6, 7, and 8. അപ്പോൾ ഇതൊരു ഇൻക്രീസിങ് ഓർഡറിലാണ് ഇവിടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. റെപ്രസെൻറ്റേറ്റീവ് എലമെൻസ് ആണ് കേട്ടോ. ഇതിൻ്റെ ഇടയിലുള്ള ട്രാൻസിഷൻ എലമെൻസിനെ 2 to 3 to 12 വരെ ഉള്ള ഗ്രൂപ്പിനെ നമ്മൾ മാറ്റി നിർത്തിയതാണ് റെപ്രസെൻറ്റേറ്റീവ് എലമെൻസ്. അതിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസിൻ്റെ എണ്ണമാണ് ഇങ്ങനെ ഇൻക്രീസിങ് ഓർഡറിലുള്ളത്. അപ്പോൾ 1 ഫസ്റ്റ് ഗ്രൂപ്പിൻ്റെത്, 1 ദെൻ 2, 3, 4, 5, 6, 7, 8, അങ്ങനെ ഒരു ഇൻക്രീസിങ് ഓർഡറിലാണ് ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ ഒരു ഒരു പീരിയോഡിസിറ്റി കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ടോട്ടലി ആ ഒരു ലിത്തിയം, ബെറീലിയം അങ്ങനെ ഒരെണ്ണത്തിൻ്റെ മാത്രമല്ല ആ ഒരു ഗ്രൂപ്പ് മൊത്തം ഇങ്ങനെയാണ് കാണിക്കുന്നത് ഫസ്റ്റ് ഗ്രൂപ്പിൻ്റേത്. നോക്കൂ, 1 ആണ് ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ളതെല്ലാം, ദെൻ ഇലക്ട്രോൺസ്. ദെൻ 2 ആണ് രണ്ടാമത്തെ ഗ്രൂപ്പിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസിൻ്റെ എണ്ണം. ദെൻ ഇവരെ നമ്മൾ എടുക്കുന്നില്ല ട്രാൻസിഷൻ എലമെൻസിൽ. ദെൻ 13th ഗ്രൂപ്പ് എടുക്കുകയാണെങ്കിൽ 3 ആണ് ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ളത്. 4 ആണ് 14th ഗ്രൂപ്പിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസിൻ്റെ എണ്ണം. 5 ആണ് 15th ഗ്രൂപ്പിൻ്റെത്. ദെൻ 6 ആണ് ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള 16th ഗ്രൂപ്പിൻ്റെ ഇലക്ട്രോൺസിൻ്റെ എണ്ണം. ദെൻ 17th ഗ്രൂപ്പിൻ്റെ 7 ആണ്. ദെൻ ഹീലിയത്തിന് എക്സെപ്ഷണൽ കേസ് ഉണ്ട്. നമ്മൾ ബാക്കിയുള്ള എലമെൻസിൻ്റെ എല്ലാം 8 ആണ്. ഓക്കെ, സോ ഇവിടെ നമുക്ക് മനസ്സിലായി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് റെപ്രസെൻറ്റേറ്റീവ് എലമെൻസ് ഒരു ഇൻക്രീസിങ് ഓർഡറിലാണ്. നോക്കൂ, ഇതിനെയാണല്ലേ നമ്മൾ ഫസ്റ്റ് 2 ഗ്രൂപ്പും അതുപോലെ 13 to 18 ഗ്രൂപ്പിനെയാണ് നമ്മൾ റെപ്രസെൻറ്റേറ്റീവ് എലമെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒന്ന് നോക്കൂ. 1, 2, 3, 4, 5, 6, 7, and 8 ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസിൻ്റെ എണ്ണം ഇങ്ങനെ ഒരു ഇൻക്രീസിങ് ഓർഡറിലാണ്, ഒരു പീരിയോഡിസിറ്റി ഉണ്ട്. ഓക്കെ, സോ ഇതൊക്കെയാണ് നമ്മുടെ റെപ്രസെൻറ്റേറ്റീവ് എലമെൻസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ ദ എലമെൻസ് ഓഫ് ദിസ് ഗ്രൂപ്പ് ഷോ പീരിയോഡിസിറ്റി ഇൻ ഫില്ലിങ് ഇലക്ട്രോൺസ് ഇൻ ദയർ ആറ്റംസ്. അപ്പോൾ അവരുടെ ആറ്റംസിലെ
ഇലക്ട്രോൺസിൻ്റെ ഫില്ലിങ്ങിൽ ഒരു പീരിയോഡിസിറ്റി കാണിക്കുന്നുണ്ട്. ദെൻ ദേ കണ്ടെയ്ൻ 1 to 8 ഇലക്ട്രോൺസ് ഇൻ ദയർ ഔട്ടർമോസ്റ്റ് ഷെൽ. നമ്മളിപ്പോൾ കണ്ടതാണ് 1 മുതൽ 8 വരെയുള്ള ഇലക്ട്രോൺസ് അങ്ങനെ ഇൻക്രീസിങ് ഓർഡറിലാണ് അവർ ഫില്ല് ചെയ്തിട്ടുള്ളത്. ദെൻ ദ എലമെൻറ്റ്സ് ഓഫ് ദീസ് ഗ്രൂപ്പ്സ് ആർ കോൾഡ് റെപ്രസെൻറ്റേറ്റീവ് എലമെൻറ്റ്സ്. നമ്മൾ ഈ ഗ്രൂപ്പിനെ ഉള്ള എലമെൻറ്റ്സിനെ നമ്മൾ എന്താ വിളിച്ചിരുന്നത്? റെപ്രസെൻറ്റേറ്റീവ് എലമെൻറ്റ്സ് എന്ന്. സോ ദാറ്റ്സ് എൽ അബൌട്ട് ടുഡേയ്സ് ക്ലാസ്. അപ്പോൾ ഇന്ന് നമ്മൾ റെപ്രസെൻറ്റേറ്റീവ് എലമെൻറ്റ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയി പഠിച്ചു. റെപ്രസെൻറ്റേറ്റീവ് എലമെൻറ്റ്സിൽ മെറ്റൽസ്, നോൺ മെറ്റൽസ് ആൻഡ് മെറ്റലോയിഡ്സ് കാണാൻ കഴിയും. അതുപോലെ ആ റെപ്രസെൻറ്റേറ്റീവ് എലമെൻറ്റ്സിൽ സോളിഡ് സ്റ്റേറ്റ്, ലിക്വിഡ് സ്റ്റേറ്റ് ആൻഡ് ഗ്യാഷസ് സ്റ്റേറ്റിലുള്ള എലമെൻറ്റ്സിനെയും കാണാൻ കഴിയും. പിന്നെ അവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കുകയാണെങ്കിൽ ഒരു ഇൻക്രീസിങ് ഓർഡറിൽ പീരിയോഡിസിറ്റി കാണിക്കുന്നുണ്ട്. 1 to 8 ഇലക്ട്രോൺസ്, 1 മുതൽ 8 വരെ ഇങ്ങനെ ഒരു ഓർഡറിൽ 1 to 13 to 18 ഗ്രൂപ്പിൽ അങ്ങനെ 1 2 3 4 5 6 7 8 എന്ന ഓർഡറിൽ ഇലക്ട്രോൺസിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസിൻ്റെ എണ്ണം ഇങ്ങനെ ഇൻക്രീസ് ചെയ്തിട്ട് നമുക്ക് കണ്ടു. സോ ഇതെല്ലാമാണ് റെപ്രസെൻറ്റേറ്റീവ് എലമെൻറ്റ്സിൻ്റെ ഫീച്ചേഴ്സ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ആദ്യമായിട്ട് കാണുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേയ്സ് ക്ലാസ്.